അടുത്തതായി മാജിക് അവൻ്റെ സെക്കൻഡ് റെസിപ്പി ഓഫ് ദ വീക്ക്. ഈ ആഴ്ചത്തെ സെക്കൻഡ് റെസിപ്പി ഒരു ഡ്രിങ്കാണ്, നല്ല ഈ ഒരു വേനൽ സമയത്തൊക്കെ കുടിക്കാനൊക്കെ പറ്റിയൊരു കാര്യമാണ്. അതായത് നമ്മൾ പച്ചമാങ്ങ കൊണ്ട് ഒരു മസാല സോഡയാണ് ഉണ്ടാക്കാൻ വേണ്ടത്. പച്ചമാങ്ങ മസാല സോഡ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അധികം പുളിയില്ലാത്ത പച്ചമാങ്ങ ഒരെണ്ണം മീഡിയം സൈസ്, അതിൻ്റെ തൊലിയോടുകൂടി ഗ്രേറ്റ് ചെയ്തെടുക്കുക. പച്ചമുളക് ഒന്നോ രണ്ടോ മൂന്നോ എടുക്കുക ആവശ്യാനുസരണം. ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, കുറച്ചുകൂടി ചെറിയ പീസസായിട്ട് മുറിച്ചെടുക്കുക. കുരുമുളക് പൊടി ഒരു അര ടീസ്പൂൺ, ചാട്ട് മസാല അര ടീസ്പൂൺ വരെ ആകാം, ഓപ്ഷണലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. പുതിനയില കാൽ കപ്പോളം, ഉപ്പ് ആവശ്യത്തിന്, പഞ്ചസാര അര ടീസ്പൂൺ മുതൽ ഒരു ടീസ്പൂൺ വരെ ആകാം, സോഡ വാട്ടർ അര ലിറ്റർ. അപ്പോൾ നമ്മുടെ പച്ചമാങ്ങ മസാല സോഡ റെഡിയാക്കാം. പെട്ടെന്ന് ചെയ്യാൻ പറ്റും കേട്ടോ, പച്ചമാങ്ങയുടെയൊക്കെ സീസണാണ്. ഈ മാങ്ങ ചക്കയൊക്കെ ഉള്ള സമയമാണല്ലോ ഇത്. അപ്പോൾ നല്ല അധികം പുളിയില്ലാത്ത, അതായത് വെള്ളരി മാങ്ങ എന്നൊക്കെ നമ്മൾ പറയില്ല, അതുപോലെ അങ്ങനത്തെ ഒരു ഇങ്ങനത്തെ ഷേപ്പിലുള്ള മാങ്ങയല്ലേ, അധികം പുളിയില്ലാത്ത അത്തരം മാങ്ങയായിരിക്കും ഇതിന് ഏറ്റവും നല്ലത്. അപ്പോൾ അതിൽ ഒരു മാങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകിയിട്ട് അതിൻ്റെ തൊലിയോടുകൂടി തന്നെ ഗ്രേറ്റർ വെച്ച് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുക. അതിൻ്റെ തൊലിക്കധികം കട്ട് ചെയ്യുന്നൊന്നും ഉണ്ടാവില്ല സ്കിന്നിന്, അതിൻ്റെ തോട് വളരെ തിന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ എളുപ്പമാണ്. അപ്പോൾ ഇത് ഏകദേശം ഒരു കപ്പോളം വരും. ആ ഒരു സൈസിലെ മാങ്ങയായിരുന്നു. അതും നമുക്കിനി ഒരു ബ്ലെൻഡറിലേക്ക് ഓരോന്നോരോന്നായിട്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ചാട്ട് മസാല ഫ്ലേവർ എല്ലാവർക്കും ഇഷ്ടമാവണമെന്നില്ല, പക്ഷേ ചാട്ട് മസാല ഫ്ലേവർ ഇട്ടാൽ കൊള്ളാം, ഇഷ്ടമല്ലെങ്കിൽ അത് ഒഴിവാക്കാം. അതിന് പകരം വേണമെങ്കിൽ ഗരം മസാലയുടെ ടേസ്റ്റൊക്കെ ഇഷ്ടമാണെങ്കിൽ ഇച്ചിരി ഗരം മസാല ചേർത്താലും തെറ്റില്ല. ഇതിനകത്തേക്ക് ആദ്യം പച്ചമാങ്ങ ഗ്രേറ്റ് ചെയ്തത് വിത്ത് സ്കിൻ, അതാണ് അതിനോടൊപ്പം ഇച്ചിരി സ്പൈസിയാണ് കേട്ടോ. ഒരു പച്ചമുളക്, ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ, അത് രണ്ട് നാലായിട്ട് കീറിയതാണ് അത്. പിന്നെ ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ട് ഒന്നോ രണ്ടോ പീസായിട്ടിങ്ങനെ മുറിക്കുക. പിന്നെന്താ വേണ്ടത്, ഇത് ചാട്ട് മസാലയാണ്. ഞാനിതിലിപ്പോൾ അല്പം ചാട്ട് മസാല ചേർക്കുന്നു, വേണ്ടെങ്കിൽ ചേർക്കില്ല. ചാട്ട് മസാല ചെറിയൊരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവറാണ് തരുന്നത്. ഇച്ചിരി കുരുമുളക് പൊടിയാകാം, ഒരു കാൽ ടീസ്പൂൺ മുതൽ അര ടീസ്പൂൺ വരെ ആകാം. ഇച്ചിരി പുളിയൊക്കെ ഉള്ള കാര്യമല്ലേ. പിന്നെ ചാട്ട് മസാലയുടെ കാര്യം പറഞ്ഞല്ലോ, വേണമെങ്കിൽ ചേർത്താൽ മതി, ഒരു കാൽ ടീസ്പൂൺ, കാൽ മുതൽ അര ടീസ്പൂൺ വരെ ആകാം. പിന്നെ ഇച്ചിരി ഉപ്പ്, പുതിനയില ആവശ്യാനുസരണം ചേർക്കാം. പിന്നെ ഇതിനൊരു ബാലൻസിങ് ഒരു അര ടീസ്പൂൺ പഞ്ചസാര. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആയിക്കഴിഞ്ഞു. ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്യാം. ഒരു അര കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്യാം. ഐസ് വാട്ടർ ആണെങ്കിൽ കൂടുതൽ നല്ലത്. പിന്നെ സോഡ വാട്ടർ നല്ല ചിൽഡ് ആയിട്ടുള്ള സോഡ വെള്ളമാണ് കൂടുതൽ നല്ലത്. ഇനി ഇതിലേക്ക് നല്ല അത്യാവശ്യം ഫൈനായിട്ട് അരഞ്ഞിട്ടുണ്ട്, ഇനി സോഡ, ചിൽഡ് സോഡ ഒഴിച്ചു കൊടുക്കാം. ഇത്ര ഉള്ളൂ, ഇനി ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഇത്രയും വലിയ ഗ്ലാസ്സാണെങ്കിൽ പോലും ഒരു മൂന്ന് ഗ്ലാസ് നിറച്ച് കിട്ടും. ഇനി ഇത്ര വലിയ ഗ്ലാസ്സിൽ ആദ്യം കുടിക്കാറില്ലല്ലോ നമ്മളിപ്പോൾ, കുറച്ചുകൂടി ചെറുതായിരിക്കും. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു നാലോ അഞ്ചോ ആറോ പേർക്ക് സുഖമായിട്ട് കുടിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ട് ഈ അര ലിറ്റർ സോഡയിൽ ഇത് ചെയ്ത ഒരു പച്ചമാങ്ങയിൽ. പിന്നെ എരിവൊക്കെ ഓരോരുത്തർ ഇഷ്ടമുണ്ട്. ഞാൻ ഇച്ചിരി കുറച്ച് എരിവ് കുറച്ചാണ് ചെയ്തിരിക്കുന്നത്, ഒരു പച്ചമുളകേ ഉള്ളൂ. നല്ല എരിവുള്ള പച്ചമുളകാണെങ്കിൽ ഒന്ന് തന്നെ ധാരാളം. അപ്പോൾ കാന്താരി ആണെങ്കിൽ ഗംഭീരമായിരിക്കും. ഓക്കെ, അങ്ങനെ നോക്കിയിട്ട് ചെയ്യാം. രണ്ടോ ഒന്നോ രണ്ടോ ഒന്നിൽ കൂടുതലിടാം. രണ്ട് പച്ചമുളകോ മൂന്നോ ഇട്ടാലും കുഴപ്പമില്ല. കുരുമുളക് കൂടിയുടെ അളവ് വേണമെങ്കിൽ കൂട്ടാം, അത് ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം. അങ്ങനെ പച്ചമുളകിൻ്റെ മാത്രം ഫ്ലേവറാണെങ്കിൽ അങ്ങനെ. പിന്നെ ചാട്ട് മസാല ഞാൻ പറഞ്ഞല്ലോ, വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. അപ്പോൾ ഏതായാലും ഒരു ഉഗ്രൻ്റെ ഒരു മസാല സോഡയാണിത്. ഇഷ്ടത്തിന് കഴിക്കാം, വേണമെങ്കിൽ ഇച്ചിരി മുളക് പൊടിയിൽ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഇച്ചിരി ചില്ലി പൗഡറും കൂടിയൊക്കെ ആകാം കേട്ടോ. എങ്ങനെയാണെങ്കിലും ആ പുതിനയുടെ ടേസ്റ്റും എല്ലാം കൂടി വരുമ്പോൾ ഗംഭീരമാണ്. ഒരു ചെറിയ പുളിയും എരിവും ഒക്കെ ആയിട്ടുള്ളൊരു ഏറിയേറ്റഡ് ഡ്രിങ്ക്, നമ്മുടെ ഹോം മെയ്ഡ്. അപ്പോൾ ഒരു ചൂട് ദിവസങ്ങളിൽ ചൂടിനെ അകറ്റാൻ ഗംഭീരമായിരിക്കും. ഒരെണ്ണം കുടിച്ചാൽ മതി, ധാരാളമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കാം. അപ്പോൾ എന്തായാലും തയ്യാറാക്കി നോക്കുക, ഇഷ്ടം.
ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച രണ്ട് വിഭവങ്ങൾ എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ആദ്യം കാണിച്ചത് വളരെ സ്വാദുള്ള ഒരു പനീർ ബോണ്ടയാണ്. അത് ശരിക്കും കഴിക്കുമ്പോൾ നമുക്ക് തോന്നും ഒരു മുട്ട സ്ക്രാമ്പിൾ വെച്ചൊക്കെ ചെയ്ത പോലെ ഇരിക്കും, അത്രയും സോഫ്റ്റാണ് ഉള്ളിൽ. അപ്പോൾ കോട്ടിങ്ങിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു മൈദ മാത്രമല്ല, കുറച്ച് കോൺഫ്ലോറും കൂടി ചേർത്താൽ ബെറ്റർ ആയിരിക്കും എന്നുള്ള കാര്യം. കടലമാവും നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ മൈദ മാത്രമാണെങ്കിൽ അത് തീരെ ഒരു സോഫ്റ്റായിട്ട്, കുറച്ച് കോൺഫ്ലോറും കൂടെ കൊടുത്താൽ കുറച്ചുകൂടെ ഒരു ബോഡി കിട്ടും, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. പിന്നെ രണ്ടാമത്തെ കാര്യമാണെങ്കിൽ ദേ മസാല സോഡ, പച്ചമാങ്ങ മസാല സോഡ. സാധാരണ എപ്പോഴും നമ്മൾ നാരങ്ങ നീരിലൊക്കെ അല്ലേ ചെയ്യുന്നത്, ഇതൊരു വെറൈറ്റി ആയിക്കോട്ടെ, ഈ രീതിയിലും ചെയ്തു നോക്കുക. അപ്പോൾ എന്തായാലും രണ്ട് വിഭവങ്ങൾ തയ്യാറാക്കുക, എല്ലാവർക്കും ഇഷ്ടം. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് കമലിലൂടെ കാണാം.